ആലുവ സ്വദേശിനിയായ മോഫിയ പർവീൻ്റെ ആത്മഹത്യ സമീപകാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് നിയമ വിദ്യാർത്ഥിനിയായ മോഫിയ ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും മാനസികവും ശാരീരികവുമായ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയത് കേസിൽ ആലുവ സിഇ എൽ സുധീർ നടത്തിയ ഇടപെടലുകൾ വൺ വിവാദത്തിന് വഴിതെളിച്ചിരുന്നു കേസിലെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടപ്പോൾ സുധീറിനെ പ്രതി ചേർക്കാതെ പോലീസ് ഒഴിവാക്കി ഇതിനെതിരെ മോഫിയുടെ അച്ഛൻ ദിൽഷാദ് രംഗത്തെത്തിയിരിക്കുകയാണ് കേസിൽ നിന്ന് സി എ സുധീറിനെ പോലീസ് മനപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ദിൽഷാദ് ആരോപിക്കുന്നത് കുറ്റപത്രം അംഗീകരിക്കാനാവില്ലെന്നും മോഫിയുടെ പിതാവ് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടി മതിയാവില്ല മകളുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനായ സി എ പ്രതി കോടതിയെ സമീപിക്കുമെന്നും മോഫിയുടെ അച്ഛൻ പറഞ്ഞു മോഫിയ പർവീൻ ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇന്നലെയായിരുന്നു ആലുവ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് മോഫിയുടെ ഭർത്താവ് സുഹേൽ ഉമ്മ റുഖിയ പിതാവ് യൂസഫ് എന്നിവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിച്ച ക്രൂരപീഡനമാണ് മോഫിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സുഹേലും മാതാപിതാക്കളും ചേർന്ന് മോഫിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ലൈംഗിക വൈകൃതങ്ങൾക്കടക്കം സുഹേൽ ഭാര്യയെ ഇരയാക്കി സുഹേലിന്റെ അമ്മ റുഖിയെയും മോഫിയെ നിരന്തരം മർദ്ദിച്ചിരുന്നു പിതാവ് യൂസഫ് മർദ്ദനങ്ങൾ കണ്ടിട്ടും മൗനം പാലിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു ഭർത്തൃവീട്ടിൽ മോഫിയ നേരിട്ടത് ക്രൂരപീഡനമായിരുന്നു ഭർത്താവും മാതാപിതാക്കളും അടിമയെ പോലെയാണ് മോഫിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നത് ഭർത്താവ് പലതവണ മോഫിയയുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും മാനസിക രോഗിയായി മുദ്രകുത്തുകയും ചെയ്തിരുന്നു നാൽപ്പത് ലക്ഷം രൂപ സ്ത്രീധനമായി സുഹേലും വീട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു പണം നൽകാത്തതിനെ തുടർന്നാണ് പീഡനം തുടർന്നതെന്നും ക്രൂരമായ പീഡനമാണ് മോഫിയ നേരിട്ടതെന്നും മാതാപിതാക്കളും ആരോപിച്ചിരുന്നു അതേസമയം മോഫിയെ മരണത്തിലേക്ക് നയിക്കുന്നതിന് സി എ സുധീറിന്റെ മോശം പെരുമാറ്റവും കാരണമായി വിവാഹവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ പരാതി പരിഹരിക്കുന്നതിനാണ് മോഫിയയും ഭർത്താവ് സുഹേലിനെയും ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് സംസാരിക്കുന്നതിനിടെ ദേഷ്യം വന്ന് മോഫിയ സുഹേലിനെ കരണത്തടിച്ചു തുടർന്ന് സി എ സുധീർ മോഫിയോട് കയർത്തു സംസാരിച്ചു ഒരിക്കലും സി എയിൽ നിന്ന് നീതി കിട്ടില്ലെന്ന മനോവിഷമമായിരുന്നു മോഫിയയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് തൊടുപുഴ അൽ അസർ ലോ കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ മോഫിയ പർവീനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ടാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും മാനസികവും ശാരീരികവുമായ പീഡനം മൂലമാണ് ജീവനൊടുക്കിയതെന്ന് മോഫിയ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയപ്പോൾ മോശമായി പെരുമാറിയ ഇൻസ്പെക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആത്മഹത്യക്കുറിപ്പിൽ മോഫിയ ആവശ്യപ്പെട്ടിരുന്നു